കേരളത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുമ്പോൾ അവിടെ മഞ്ചേശ്വരത്ത് തന്നെ ബി ജെ പിയെ തടുത്തു നിർത്തിയിട്ടുള്ളതാണ് അവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ. മഞ്ചേശ്വരത്തിന് ഇപ്പുറത്ത് ഇവിടെ ഉള്ളാളില് യു ടി ഖാദറിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ മുഴുവനും കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെയും ബി ജെ പിയെ തടുത്തു നിർത്തുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അങ്ങനെ മഞ്ചേശ്വരത്ത് തടുത്തു നിർത്തിയ, ഉള്ളാളില് തടുത്തു നിർത്തിയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും പിടിച്ചു മാറ്റാനായിട്ടുള്ള ഒരവസരമാണ് നമുക്ക് വന്നു ചേർന്നിരിക്കുന്നത്, ഒരു സംശയവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വളരെ വ്യക്തമാണ്. ആരോട് ചോദിച്ചാലും കർണാടകത്തിൽ ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും പറയും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബി ജെ പി സർക്കാരിനെ താഴെയിറക്കി കോൺഗ്രസ് സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് ആരോട് ചോദിച്ചാലും പറയും. യു ആസ്ക് എനിവൺ ഇൻ കർണാടക, ദേ വിൽ സേ ദാറ്റ് വി വോണ്ട് ടു പുട്ട് ആൻ എൻഡ് ടു ദിസ് 40% കമ്മീഷൻ ഗവൺമെന്റ് ആൻഡ് വി വോണ്ട് ടു ബ്രിങ് ബാക്ക് കോൺഗ്രസ് ഗവൺമെന്റ് ഇൻ കർണാടക. 40% കമ്മീഷൻ മേടിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യത്ത് വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, കർണാടകത്തിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇത്രയധികമായിട്ട് അഴിമതിയിൽ റെക്കോർഡ് കുറിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യത്ത് വേറെ എവിടെയും ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ആരോട് ചോദിച്ചാലും പറയും. യു ആസ്ക് എനിവൺ, ദേ വിൽ സേ ബസവരാജ് ബൊമ്മൈ ഈസ് പേ സി എം ആൻഡ് കർണാടക ഗവൺമെന്റ് ഇസ് എ 40% കമ്മീഷൻ ഗവൺമെന്റ്. ആരോട് ചോദിച്ചാലും പറയും. സോ ദിസ് ഈസ് ദ ടൈം. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാനായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സുവർണ അവസരമാണ്. ഇത് നമ്മൾ പറയുന്നതല്ല, കോൺഗ്രസുകാർ പറയുന്നതല്ല. കർണാടകത്തിൽ 40% കമ്മീഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് കർണാടകത്തിലെ രജിസ്റ്റേർഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആണ്. ദ രജിസ്റ്റേർഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് കർണാടക വിച്ച് ഹാസ് അബൌട്ട് 50,000 മെമ്പേഴ്സ് ഇൻ ഇറ്റ്, ദേ റോട്ട് എ ലെറ്റർ ടു ദ പ്രൈം മിനിസ്റ്റർ സെയിങ് ദാറ്റ് ഫോർ എനി വർക്ക് ടു ബി ഡൺ ഇൻ കർണാടക ദേ ഹാവ് ടു ഗിവ് 40% കമ്മീഷൻ ടു ഇറ്റ്സ് ലീഡേഴ്സ് ബി ജെ പി എം എൽ എസ് ബി ജെ പി മിനിസ്റ്റേഴ്സ് ആൻഡ് ബി ജെ പി ലീഡേഴ്സ്. ബി ജെ പിയുടെ നേതാക്കൾക്ക് 40% കമ്മീഷൻ കൊടുത്താൽ മാത്രമേ കർണാടകത്തിൽ ഏതൊരു വർക്കും ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാക്കളല്ല, അത് പറഞ്ഞത് ബഹുമാനപ്പെട്ട സിദ്ധരാമയ്യോ ബഹുമാനപ്പെട്ട ഡി കെ ശിവകുമാറോ ഇവിടെ ഇരിക്കുന്ന മറ്റ് നേതാക്കൾ കോൺഗ്രസിന്റെ നേതാക്കൾ ആരുമല്ല. അത് പറഞ്ഞത് കർണാടകയിലെ കോൺട്രാക്ടേഴ്സിന്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അസോസിയേഷന്റെ പ്രസിഡന്റും ഭാരവാഹികളുമാണ് അത് പറഞ്ഞത്. പ്രധാനമന്ത്രി എന്തെങ്കിലും നടപടിയെടുത്തോ? എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? ഞാൻ ഖാവുങ്ക ഞാൻ ഖാനേ ദൂങ്ക. എന്താ പറഞ്ഞത്? ഞാൻ ഖാവുങ്ക ഞാൻ ഖാനേ ദൂക്ക. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ബി ജെ പിക്ക് മന്ത്രി, ബി ജെ പിക്ക് മുഖ്യമന്ത്രി, ബി ജെ പിക്ക് നേതാലോക് സബ് കാരേ ഓർ ബാക്കിക്കോ ഖിലാബി രഹ. സ്വന്തം അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നു, സർക്കാർ മുഴുവനും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. പ്രധാനമന്ത്രി പറഞ്ഞതൊക്കെ ആ വഴിക്ക് പോയി. പ്രധാനമന്ത്രിക്ക് കത്തെഴുതി, ഒന്നും സംഭവിച്ചില്ല. പ്രധാനമന്ത്രി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കർണാടകയിലുണ്ട്, എല്ലാ ദിവസവും വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തുന്നു, ഇന്ന് 40 കിലോമീറ്റർ റോഡ് ഷോ നടത്തുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന അഴിമതിയെ കുറിച്ച് ഒരു വാക്ക് സംസാരിക്കുവാൻ, വാ തുറക്കുവാനായിട്ട് പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നില്ല. ഇത് കോൺട്രാക്ടർമാർ മാത്രം പറഞ്ഞ കാര്യമില്ല, നോട്ട് ഓൺലി ദ കോൺട്രാക്ടേഴ്സ്, റൂപ്സ കർണാടകത്തിലെ പ്രൈവറ്റ് സ്കൂൾസിന്റെ അസോസിയേഷൻ, ഏകദേശം 13,000 സ്കൂളുകൾ വരുന്ന അസോസിയേഷൻ പറയുന്നു സ്കൂളുകൾക്ക് അനുമതി കിട്ടണമെങ്കിൽ, ഗ്രാന്റ് കിട്ടണമെങ്കിൽ 40% കമ്മീഷൻ ഗവൺമെന്റിന് ബി ജെ പിയുടെ നേതാക്കൾക്ക് കൊടുക്കണമെന്ന് പറയുന്നു. സ്കൂൾ അസോസിയേഷനും കോൺട്രാക്ടേഴ്സ് അസോസിയേഷനും മാത്രമല്ല, മഠങ്ങൾക്ക് ദിങ്കലേശ്വർ സ്വാമി, ഗദഗിൽ നിന്നുള്ള വളരെ ആരാധ്യനായ സംപൂജ്യനായ ദിങ്കലേശ്വർ സ്വാമി പറയുന്നു മഠങ്ങൾക്ക് ഗ്രാന്റ് കിട്ടണമെങ്കിൽ 30% കമ്മീഷൻ കൊടുക്കണമെന്നാണ് പറയണേ. 10% ഡിസ്കൗണ്ട് മഠങ്ങൾക്കുണ്ട്, ബാക്കിയുള്ളവർക്ക് 40% മഠങ്ങൾക്ക് 30%, 10% ഡിസ്കൗണ്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും 30% കമ്മീഷൻ അവർക്ക് കൊടുക്കണമെന്ന് പറയുന്നു. നോട്ട് ഓൺലി ദാറ്റ്, ബി ജെ പി സോൺ ലീഡർ ബസ്രഗൌഡ യത്നാൽ, ഹി സേസ് ദാറ്റ് ഇൻ കർണാടക സി എം പോസ്റ്റ് ഈസ് സോൾഡ് ഫോർ 2,500 കറോഡ്, മുഖ്യമന്ത്രി പോസ്റ്റ് 2,500 കോടി രൂപ കൊടുത്താൽ
മുഖ്യമന്ത്രി പോസ്റ്റ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് എന്ന് കർണാടകത്തിൽ പറഞ്ഞത് കർണാടകയിലെ ബി ജെ പിയുടെ സമ്മന്നിതനായ നേതാവായിട്ടുള്ള ബസ്നഗൌഡ എബ്രാലാണ്. കോൺഗ്രസുകാരും അല്ലാതെ പറഞ്ഞത്. അത് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുവാനായിട്ട് ബി ജെ പിയുടെ ആരെങ്കിലും തയ്യാറായോ? യത്നാൾ പറഞ്ഞത് തെറ്റാണ് എങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുവാൻ ബി ജെ പി തയ്യാറായോ? തയ്യാറായിട്ടില്ല. ഇനി യത്നാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കുവാനായിട്ട് ബി ജെ പി തയ്യാറാണോ? തയ്യാറല്ല. അപ്പോൾ ബി ജെ പിയുടെ നേതാക്കന്മാർ അങ്ങ് അടി മുതൽ മുടി വരെ എല്ലാവരും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു ബി ജെ പി എം എൽ എയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഓഫീസില് ലോകായുക്ത റെയ്ഡ് ചെയ്തപ്പോൾ കണ്ടെടുത്തത് 40 ലക്ഷം രൂപയാണ്. 40 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയത്, 8 കോടി രൂപ ക്യാഷ് ആയിട്ട് കിട്ടിയത് ബി ജെ പിയുടെ എം എൽ എയുടെ വീട്ടിൽ നിന്ന്. അപ്പൊ ബി ജെ പിയുടെ എം എൽ എയുടെ വീട്ടിൽ നിന്ന് 8 കോടി ക്യാഷ് ആയിട്ട് എടുക്കുന്നുണ്ട് എങ്കിൽ ബി ജെ പിയുടെ മറ്റ് നേതാക്കളുടെയും മന്ത്രിമാരുടെയൊക്കെ വീടുകളിലും അവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്ത് എത്രത്തോളമാണ്, അഴിമതി എത്രത്തോളം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. അത്രയധികമായിട്ട് അഴിമതി നടത്തിയിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ്. ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള നിരവധി ആളുകൾ നിൽക്കുന്നു. ഐ സി ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ് ഹിയർ. ഓൾ ദ ഗവൺമെന്റ് പൊസിഷൻസ് ഇൻ കർണാടക ആർ അപ്പ് ഫോർ സെയിൽ നൗ. യു മസ്റ്റ് ഹാവ് ഹേർഡ് അബൌട്ട് പി എസ് ഐ ജോബ് സ്കാം. പോലീസ് സബ് ഇൻസ്പെക്ടർ ആവണമെങ്കിൽ കർണാടകത്തിൽ ഇന്ന് കൊടുക്കേണ്ടി വരുന്നത് 80 ലക്ഷം രൂപയും 90 ലക്ഷം രൂപയുമാണ്. സബ് എഞ്ചിനീയർ പോസ്റ്റ്, ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ്, സർക്കാർ ജോലികൾ മുഴുവനും 80 ലക്ഷത്തിനും 90 ലക്ഷത്തിനും 1 കോടിക്കും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് നമ്മൾ കരുതണം. ഇത്രയധികമായിട്ട് അഴിമതി കർണാടകത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളത് പോലെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ 40% സർക്കാരിനെ താഴെയിറക്കി നമുക്ക് കോൺഗ്രസ് ഗവൺമെന്റിനെ കർണാടകത്തിൽ അധികാരത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിന് ലഭിച്ച് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.